दीर्घ दूर सर्वीस कलड़ ट्रावल्स बस पालक्काट नियंत्रण विट्टुमरिंजु तिरुवाळ्ळियोड कार्षिक विकसन बैंकिन मुन्निलाण अपकडम रु मरण स्थिरीकरिच्चिट्टुण्ड। ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് 38 പേർ ബസ്സിലുണ്ടായിരുന്നു. ഇവരിൽ രണ്ട് മരണം സ്ഥിരീകരിച്ചു. മലപ്പുറം എടത്തിയൂർ സ്വദേശി സൈനബ ബിവിയാണ് മരിച്ച ഒരാൾ. മരിച്ച രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബസ്സിനടിയിൽപ്പെട്ടവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ സ്ഥലത്തെത്തിയിരുന്നു. മരണം സംബന്ധിച്ച് സ്ഥലത്ത് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേർ മരിച്ചെന്ന് MLA പ്രതികരിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. ആശുപത്രിയിലെത്തിച്ച ശേഷമാണ് ഇരുവരും മരിച്ചുവെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നത്. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് സമീപത്തെ ആശുപത്രികളിൽ എത്തിക്കുകയായിരുന്നു. ജില്ലാശുപത്രിയിൽ ചികിത്സയിലുള്ള ഈരോട് സ്വദേശികളായ മൂർത്തി, അണ്ണാമലൈ, ബസ് ഡ്രൈവർ സയ്ദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. കണ്ണൂർ സ്വദേശി ബൽറാം, തേനി സ്വദേശി ലോകേഷ്, നിലമ്പൂർ സ്വദേശി ശ്രീകാന്ത്, മരണപ്പെട്ട സൈനബിയുടെ ഭർത്താവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, സൈനബിയുടെ സഹോദരൻ സൈനുദ്ദീൻ ഹാജി, കോഴിക്കോട് സ്വദേശിനി പൂജ, നാദാപുരം സ്വദേശി ഷിയാഫ്, കോട്ടക്കലിലെ വൈഷ്ണവ്, കൊണ്ടോട്ടിയിലെ ബിന്ദു തുടങ്ങി 12 പേർ നിസ്സാര പരിക്കുകളോടെ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. ശ്രീകൃഷ്ണപുരത്തിന് അടുത്തുള്ള സ്ഥലമാണ് തിരുവിഴിയോട്. ഇവിടെ ഇറക്കത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് റോഡിന് നടുവിൽ തന്നെ മറിയുകയായിരുന്നു. പോണം താഴത്ത് റോഡ് അവിടെ കുറച്ച് ഒരു 20 കിലോമീറ്റർ മുമ്പ് തന്നെ. അപ്പോൾ അത് എങ്ങനെയാണ് നിയന്ത്രണം വിട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് നമ്മൾ പാസഞ്ചേഴ്സിനും കൂടി ചോദിച്ചിട്ട് അന്വേഷിക്കും. പാസഞ്ചേഴ്സുള്ള ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അവരുടെ കൂടി നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. യു ടി വിനസ് പാലക്കാട്.